ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ഏറ്റവും ആദ്യം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വേണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നമ്മൾ പാൻകേക്കിന് മിക്സ് ചെയ്തെടുക്കണ പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പാൻകേക്ക് ഉണ്ടാക്കും. ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അര കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത്. അത് കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. ഇപ്പം കടലപ്പരിപ്പ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഈ കടലപ്പരിപ്പ് നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന പരിപ്പിനേക്കാളും കുറച്ച് വേവ് കൂടുതലാണ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തേക്കുന്നത്. പിന്നെ ഏലക്കായുടെ പൊടി വേണം. പിന്നെ നെയ്യ് വേണം. ഇതിലേക്ക് നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂൺ വെള്ളം. പിന്നെ ഏലക്കായുടെ പൊടി. ഇത് വെച്ചിട്ട് സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അതിന് ഉണ്ടാക്കാന്ന്. നമുക്ക് ഏറ്റവും ആദ്യം ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് മൈദപ്പൊടി ചേർക്കാം, മുട്ട ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പാൻകേക്ക് ആക്കി എടുക്കുമ്പോൾ പാൻകേക്കിന് ശരിക്കും യെല്ലോ കളറിന് ഉണ്ടാവുക. അത് നമുക്ക് യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കായുടെ പൊടി ചേർക്കാം, തേങ്ങ ചേർക്കാം, പഞ്ചസാര ചേർക്കാം, നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടലപ്പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർക്കാം. ഇതിലേക്ക് നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം നെയ്യ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും അധികം കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് കോരി ഒഴിച്ചിട്ട് പാൻകേക്ക് ഉണ്ടാക്കാം. പാൻകേക്ക് വെന്തിട്ടുണ്ട്. ഈ എടുത്ത് നമുക്ക് പ്ലേറ്റ് ചെയ്ത് മാറ്റാം. ഈ പാൻകേക്കിൻ്റെ അടിയൊന്നും മൊരിയാൻ നിൽക്കണ്ട, അയവുമ്പ് എടുത്ത് മാറ്റണം. ഇതേപോലെ ബാക്കിയുള്ള പാൻകേക്കും കൂടി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കാം. ഇനി ഇതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വയ്ക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം, പഞ്ചസാര ചേർക്കാം, ഏലക്കായ ചേർക്കാം. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെട്ടിയപ്പം ഉണ്ടാക്കാനുള്ള പാൻകേക്കും ഇതിലേക്കുള്ള ഫില്ലിങ്ങും സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടിയപ്പം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. നമുക്ക് പെട്ടിയപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പാൻകേക്കായിട്ട് എടുക്കാം.
ഇതിന്റെ സെന്ററിലേക്ക് ഫില്ലിംഗ് വെക്കാം. ഈ ഫില്ലിംഗ് നല്ല ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ്. ഇത് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ സെൻറ്ററിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്ക് ആയിട്ടിരിക്കും. ഈ സൈഡും ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. എല്ലാവരും നമ്മൾ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ടെപ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിക്കാം. ഇത് സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യുക. നമ്മുടെ പെട്ടിയപ്പം റെഡി ആയിട്ടുണ്ട്.